ചേട്ടാ വട്ടിയൂർക്കാ പോവോ? ആ കേറ. ഇയാളുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞങ്ങളുടെ മാറുന്നുള്ള അവസ്ഥ അലോച്ച് നോക്ക്. ഇവന്മാരുടെ ഒക്കെ നോട്ടം മതി ദഹിച്ചു പോവാൻ. അതെ, എങ്ങോട്ടാ പോകുന്നേ? പാങ്ങോട്. ഓ ആണോ, ഞാനും അങ്ങോട്ടേക്കാ. പള്ളിമുക്ക് ഇനി എപ്പോഴും അങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ബസ് എന്നറിയോ? എനിക്ക് ടെൻഷനായിട്ട് പാടില്ല. എനിക്കറിയില്ല ചേച്ചി, ഞാൻ ഈ സമയത്ത് ആദ്യമായിട്ടാ ഇവിടെ. ചേച്ചിയുടെ വീട് ഇവിടെ അല്ലേ? അതെ, പക്ഷെ ജോലി ചെയ്യുന്നത് കൊല്ലത്താ. ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഇത്ര ലേറ്റായി പോയി. ഓ എന്ത് കുത്തായി കുത്തുന്നേ, ഗേൾഫ്രണ്ടാ? ഏ അല്ലേ ചേച്ചി, ഇത് കളിയാ. എന്താ പേര്? ബാലു. ഓ എന്തിയാ? എന്തിയാ, ഞാനിങ്ങനൊക്കെ അങ്ങ് പോന്നു. പോയിട്ടെന്താ, അവള് പോയില്ലേ, അവള് പോയി. എന്റെ വീട്ടിലെ അച്ഛൻ ഇപ്പോ ഇതേ അവസ്ഥയിലായിരിക്കും. എന്റെ ചേച്ചി ഹസ്ബൻഡ് വിളിക്കാൻ വരില്ലേ? അത് ഞാൻ കല്യാണം കഴിച്ചിട്ട് വേണ്ടേ? കല്യാണം കഴിക്കാനുള്ള സാവകാശമൊന്നും ഇതുവരെ കിട്ടിയില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ആ കഷ്ടത്തിലാ, ഞാൻ തന്നെ വേണമെല്ലാം നോക്കാൻ. അതെ, എന്നെ ചേച്ചിയെന്ന് ഒന്ന് വിളിക്കണ്ട കേട്ടോ, നമ്മൾ ചിലപ്പോ ഒരു പ്രായമായിരിക്കും. ഹേ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ചേച്ചി. നടക്കില്ല. ബാലു,
നേരെ ഒരുപാട് വൈകുന്നു, നമുക്കൊരു ഓട്ടോ പിടിച്ചു പോയാലോ? എനിക്ക് ഈ സമയത്ത് ഒറ്റയ്ക്ക് പോകാൻ ഇത്തിരി പേടിയുണ്ട്. നമ്മൾ ഏതായാലും ഒരേ റൂട്ടല്ലേ, കാശ് ഞാൻ കൊടുത്തോളാം. അയ്യോ, കാശിന്റെ വിഷയമല്ലേ ചേച്ചി, ഞാൻ പാങ്ങോട് വരെയല്ലേ ഉള്ളൂ. അത് സാരമില്ല, ഇയാളെ പാങ്ങോട് വരെ എനിക്ക് കൂട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ് കുറച്ചല്ലേ ഉള്ളൂ. എടോ, ഇയാളും മിക്കവാറും എന്തായാലും ഓട്ടോ പിടിക്കേണ്ടി വരും. ഇനി ബസ് വരുമെന്ന് തോന്നുന്നില്ല. നമ്മളൊരുമിച്ച് പോയാൽ എനിക്കതൊരു കൂട്ടായിരിക്കും പാലു. ഞാൻ എന്നാ വീട്ടിലൊന്ന് വിളിച്ച് പറയട്ടെ. ആ അമ്മേ, ഞാനാ. ആ ഞാനിപ്പോൾ എത്തും. ഒരു ഫ്രണ്ടിനെ കണ്ടു, ഓട്ടോറിക്ഷയിൽ ഡ്രോപ്പ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. ഏ ആ ശരി ബാലു, ഓട്ടോ വിളിക്കാം. അമ്മാവാ, എന്താണ് ബസ് കിട്ടിയില്ലേ? നീ കയറ്, ഞാൻ കൊണ്ടുവിടാം. അമ്മാവ എന്റെ ഫ്രണ്ടാ, അത് ഞാനൊന്ന് പറഞ്ഞു. ഒരു പ്രശ്നമുണ്ട് ചേച്ചി, അതെന്റെ അമ്മാവനാ. എനിക്ക് പുള്ളിക്കാരൻ്റെ ഒപ്പം പോയേ പറ്റൂ. ചേച്ചി പേടിക്കാനൊന്നുമില്ല, ഞാൻ ഫ്രണ്ടിലുണ്ടാവും. ഡോ, താൻ പാങ്ങോട് കൂടി പോയാൽ മതി, ഞങ്ങൾ മുമ്പിലുണ്ടാവും. താൻ പുറകെ വന്നാൽ മതി. ചേച്ചി വീടത്തെ ഉടനെ എനിക്കൊരു മിസ് കോൾ വരണം. ഇതെന്റെ നമ്പരാ, മിസ് കോൾ അടിക്കാൻ മറക്കല്ലേ. താൻ പുറകെ വന്നാ മതി. ചേട്ടാ വണ്ടി നിർത്തിക്കേ.
സാധനത്തിന് ഒത്ത് കിട്ടിയിട്ടുണ്ട്. ആരാണ് എനിക്ക് പോകേണ്ടത് കൊച്ചാർ റോഡാണ്. ലാസ്റ്റ് ബസ് പോയി, ഒറ്റയ്ക്ക് പോകാനൊരു പേടി. ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ചേട്ടാ, വണ്ടി നിർത്തിക്ക്. എന്താ എന്തു പറ്റി? പെട്ടെന്ന് എന്തോ അറിയില്ല. എന്റെ ബാഗ് പോയി. ക്യാഷും ലാപ്ടോപ്പും എല്ലാം ബാഗിലുണ്ട്. ബാസ്റ്റഡ്. ഹോട്ടലിന്റെ നമ്പർ നോട്ട് ചെയ്തായിരുന്നോ? ഇല്ല. ശേ, അപ്പൊ ഇനി എന്ത് ചെയ്യും? നമുക്ക് കംപ്ലൈന്റ് ചെയ്താലോ? സാരമില്ല, കുട്ടി ഇങ്ങനെ വീട്ടിൽ പോകും. എന്റെ വീട് ഇവിടെ അടുത്താ, ഞാൻ നടന്നു പോയിക്കോളാം. നിങ്ങളൊരു കാര്യം ചെയ്യ്, വേഗം ചെന്ന് കംപ്ലൈന്റ് ചെയ്ത് നോക്ക്. ചെല്ല്, ഞാൻ പോയിക്കോളാന്നേ. ചെല്ല്. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അവളാണ് സാർ. സാർ ചിലപ്പോൾ സാറിനോട് ചെയ്ത അവൾ അവളെ മോഷ്ടിക്കും. ചിലപ്പോൾ ആരെങ്കിലും കറക്കി ലോഡ്ജിൽ കൊണ്ടുപോകും സാർ. അതിലൊരു പങ്ക് എനിക്ക് തരുമെന്നേ ഉള്ളൂ സാർ. സാറിൻ്റെ കമ്പ്യൂട്ടർ മുതലൊക്കെ ഞാൻ തിരിച്ചു തന്നേക്കാം സാർ. സാർ എന്നൊന്നും ചെയ്യില്ല സാർ. സാർ നമുക്കെന്നാ ഓട്ടോ പിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ അടുത്തൊരു ലോഡ്ജ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട്. വേണ്ട, പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഞാനല്ല. ഇവിടെ വഞ്ചിയൂരെ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, സേഫാ. ആണോ? നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ വേണോ പോവാം. നിക്കേ, ഞാനിന്ന് എന്റെ അമ്മ വിളിക്കൂ. ആ ഹലോ അമ്മേ, ഞാനാ. അത് വേണ്ടമ്മേ, ഞാനിവിടെ രാജീവ് വീട്ടിൽ കിടന്നോളാം. ആ ശരി അമ്മ, എന്നാ പോയി കിടന്നോ. ആ ബൈ. ചേട്ടാ, വഞ്ചൂർ പോണം. വാ കേറ. അല്ലെങ്കിൽ വേണ്ട, ശരിയാവില്ല. നീ പറഞ്ഞിട്ടില്ലടി ഞാൻ ഓട്ടോ പിടിച്ചത്. അതെ, ഇപ്പൊ ഞാൻ പറയുന്ന പോകുന്നില്ല. എനിക്ക് വേറെ ഓട്ടങ്ങളുള്ള. ഓ എന്തോ, താൻ പോയി പണി നോക്കടോ. ഇവിടെ തന്റെ ഓട്ടം മാത്രമേ ഒന്നും അല്ലുള്ളത്. ഞാൻ വേറെ ഓട്ടോ പോക്കണം. പരിചയമുള്ള ഒരു ലോഡ്ജ് ഉണ്ട്, നല്ലോടെ നോക്കിപ്പോയ എന്നെ ഇങ്ങോട്ട് ഓടി. എന്റെ പോത്ത് ഉറങ്ങിക്കിടന്നവരെ വിളിച്ചിട്ട് കൂടില്ലെന്ന് പറയുന്നു.